മിസ്സി ഹായലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പ്രശസ്തനായ ഗ്രന്ഥകർത്താവ് ടോൾസ്റ്റോയ് ഒരിക്കൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സഹോദരൻ ടോൾസ് ഷോയുടെ അടുത്ത് വന്ന് വിഷയാചിക്കുന്നു ടോൾഷോയി വളരെ സന്തോഷത്തോടെ തൻ്റെ പോക്കറ്റിലേക്ക് നോക്കി ആ സഹോദരനോട് പറയുക പ്രിയ സഹോദര എൻ്റെ പക്കൽ ഇപ്പോൾ ഒന്നുമില്ല അങ്ങേക്ക് തരുവാനായിട്ട് വിഷയാചിച്ച സഹോദരൻ അതിലേറെ സന്തോഷത്തോടെ ടോൾ ഷോയോട് പറയുകയാണ് ആദ്യമായിട്ടൊരാൾ എന്നെ സഹോദര എന്ന് വിളിച്ചത് അതുമാത്രം മതി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളിതുപോലെ ധാരാളം സാഹചര്യങ്ങളിലൂടെ എല്ലാ ദിവസവും കടന്നു പോകാറുണ്ട് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ നമ്മുടെ സംസാരം കൊണ്ട് സന്തോഷം സമാധാനമൊക്കെ നമ്മൾ നൽകാറുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ നമ്മുടെ അതേ നാവ് തന്നെ അശുദ്ധമായവ സംസാരിക്കുമ്പോൾ കള്ളത്തരം പറയുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ കുറ്റം പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേദന കൊടുക്കാറുണ്ട് പഴയ നിയമത്തിൽ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാവീദ് രാജാവ് യുദ്ധം ജയിച്ച് കടന്നു വരുമ്പോൾ തൻ്റെ ചുറ്റുമുള്ള ധാരാളം വ്യക്തികൾ സാവൂൽ രാജാവിനോട് ചേർന്ന് ദാവീദിനെ പുകഴ്ത്തുന്നതായിട്ട് എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ നൃത്തം ചെയ്ത വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാവൂൽ രാജാവിന് ദാവീദിനോട് അസൂയ തോന്നുക ദാവീദിനെ ഈ ലോകത്ത് നിന്നില്ലാതെയാക്കണമെന്ന് ചിന്തിക്കുക അസൂയ അതുപോലെ തന്നെ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്യാഗ്രഹം കടന്നു വരുമ്പോൾ അതേ നാവ് കൊണ്ട് ദാവീദിനെ പ്രഘോഷിച്ച അതേ നാവുകൊണ്ട് നല്ലത് പറഞ്ഞ അതേ നാവ് കൊണ്ട് സാവൂൽ രാജാവ് തിന്മ പ്രവർത്തിക്കുക പരദൂഷണം പറയാനായിട്ട് പരിശ്രമിക്കുക ദാവീത് രാജാവിനെ ഇല്ലാതെയാക്കാനായിട്ട് പരിശ്രമിക്കുക അത്രയും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഈ സാബൂളിനെ പോലെ നമ്മൾ ആകാറുണ്ട് നമ്മുടെയൊക്കെ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ഇതുപോലെ മാറ്റാറുണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നാവ് കൊണ്ട് നമ്മളിതുപോലെ നല്ലതും അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചീത്തയും ഒക്കെ സംസാരിക്കാറുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ നല്ലത് സംസാരിച്ച വ്യക്തികൾ കുറച്ച് കഴിയുമ്പോൾ അശുദ്ധമായവ സംസാരിക്കുന്നത് തിന്മയുടെ മേഖലയിലേക്കൊക്കെ നമ്മുടെ ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നതായിട്ട് അത് നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുന്നത് ഒന്ന് പരദൂഷണം പറയുന്നത് കൊണ്ട് രണ്ട് അസൂയ കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കൊണ്ട് ഈ മൂന്ന് മേഖലകൾ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെയൊക്കെ സമൂഹ ജീവിതങ്ങൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏശ്യാ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ ഏശ്യാ പ്രവാചകൻ്റെ നാവിനെയാണ് ദൈവം ആദ്യം ശുദ്ധീകരിക്കുക നാവിലെ തീക്കട്ട പോലെ തീക്കട്ടയുടെ രൂപത്തിൽ ദൈവം ആ നാവിനെ ശുദ്ധീകരിക്കുന്നു വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിൽ സ്ലിഹ പറയുന്നുണ്ട് നാവ് തീക്കട്ട പോലെയാ ദൈവം നിനക്ക് നാവ് തന്നിരിക്കുന്നത് നല്ലത് പറയുവാനായിട്ടാണ് പുതിയ നിയമത്തിലെ ലൂക്കായുടെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോ നസ്രത്തിലേക്ക് കടന്നു വരുന്നു സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ദൈവജനമെല്ലാം സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു അവൻ അത്ഭുതം പ്രവർത്തിക്കും അവനെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നാൽ ഈശോ അവരുടെ വിശ്വാസരാഹിത്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ ഈശോയെ പുറന്തള്ളുന്നതായിട്ട് മാറ്റി നിർത്തുന്നതായിട്ട് പ്രിയമുള്ളവരെ നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെയാണ് മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവരെക്കുറിച്ച് അസഭ്യം പറയുവാൻ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ദൈവം നാവ് തന്നിരിക്കുന്നത് നല്ലത് പറയുവാനായിട്ടാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് പോലെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പ്രഭാഷകനും ഇതാ പറയുക പ്രിയമുള്ള സഹോദര നാവ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നല്ലത് പ്രഘോഷിക്കുവാനാണ് നല്ലത് പറയുവാനായിട്ടാണ് ചീത്തയായവയെ മാറ്റിവെച്ചുകൊണ്ട് അനുഗ്രഹമായവ പറയുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് അനുഗ്രഹം യാചിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ